കൊച്ചിൻ ഇൻ്റർനാഷണലിൻ്റെ ഡിപ്പാർച്ചർ സെക്ഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ കൗതുകകരമായ ഒരു കാഴ്ച കണ്ടു. ഇത്തരം ട്രോളികൾ പൊതുവെ എല്ലാ രാജ്യത്തും തള്ളിക്കൊണ്ടു പോകുന്നതാണ് കാണുന്നത്. ഇവിടെ അത് മെഷീനാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കാത്തിരിക്കുന്നത് യു എയിലേക്കുള്ള വിമാനത്തിനായാണ്. ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി എനിക്ക് അനുവദിച്ചിരിക്കുന്ന ഗേറ്റിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ദീർഘമായ യു എ യാത്രയിൽ ആദ്യം ഞാൻ എത്തുന്നത് ഷാർജയിലേക്കാണ്. ആ വിമാനത്തിനായാണ് ഇപ്പോൾ ഞാൻ കാത്തിരിക്കുന്നത്. സമയം ഇപ്പോൾ രാത്രി 2 മണിയാണ്. 3 മണിയോടുകൂടിയാണ് ഫ്ലൈറ്റ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഏകദേശം 4 മണിക്കൂറാണ് ഫ്ലൈറ്റിൻ്റെ യാത്രാ സമയം. വിമാനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പുറത്തെ കാഴ്ചകൾ ഒന്നും തന്നെ വ്യക്തമല്ല. സമയം ഇപ്പോൾ അതിരാവിലെ 3 മണിയാണല്ലോ. കൂടുതൽ കാഴ്ചകളൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. വിമാനത്തിനുള്ളിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ഏകദേശം എടുക്കുന്ന സമയവും യാത്രാമാർഗവുമെല്ലാം ഇവിടെ ഒരു ഡിസ്പ്ലേ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അറേബ്യൻ ഭാഷയിലുള്ള ഈ അനൗൺസ്മെന്റിന്റെ കാരണവും അതുതന്നെയാണ്. നമ്മൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കാണ് യാത്ര ചെയ്യുന്നത്. വിമാനം പുറപ്പെട്ട് ഏറെ താമസിച്ചാൽ തന്നെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഭക്ഷണവും വെള്ളവും എത്തി. ചിക്കൻ ടാക്ക എന്നാണ് ഇതിൻ്റെ പേര്. എന്താണ് എന്നറിയാനുള്ള കൗതുകത്തോടെ ഞാനത് തുറന്നു നോക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ബ്രെഡ് കഷ്ണം ത്രികോണാകൃതിയിൽ മുറിച്ചു വച്ചിരിക്കുന്നു. അതിൻ്റെ നടുവിലായി ഇറച്ചി, അത് ചിക്കൻ്റെ ഗ്രേവിയാണ്. ഇതിനാണ് ചിക്കൻ ടാക്ക എന്ന് പറയുന്നത്. പലപ്പോഴും വിദേശയാത്രയിൽ നേരിടുന്ന ഒരു പ്രശ്നമാണിത്. ഭക്ഷണങ്ങൾ നമുക്ക് പരിചിതമാണെങ്കിലും അതിൻ്റെ പേര് കേട്ടാൽ എന്താണെന്ന് മനസ്സിലാവില്ല. യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ താമസിച്ചാൽ തന്നെ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വിമാനമെത്തും. രാത്രിയിലെ വിരസമായ കാഴ്ചകൾ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. യു എ സമയം നമ്മുടെ സമയത്തേക്കാൾ 1.5 മണിക്കൂർ പിന്നിലാണ്. ദുബായ്, ഷാർജ, അബുദാബി, അൽ റാസൽ ഖൈമ ഇങ്ങനെ 7 എമിറേറ്റ്സുകളുടെ ഒരു കൂടിച്ചേരലാണ് യു എ അഥവാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ആ എമിറേറ്റ്സിലെ ഷാർജയിലേക്കാണ് ആദ്യമായി കാലുകുത്താൻ പോകുന്നത്. ഇവിടെ നിന്നും ദുബായിലേക്കും അബുദാബിയിലേക്കുമൊക്കെ ദീർഘമായ യാത്രയുണ്ട്. നമ്മുടെ നാട്ടിലെ സംസ്ഥാനങ്ങൾ പോലെയാണ് ഓരോ എമിറേറ്റ്സും. അതിൽ തന്നെ ഏറ്റവും വലുത് അബുദാബിയാണ്. ഏകദേശം 80% അബുദാബിയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അബുദാബിയുടെ രാജാവാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ പ്രസിഡൻറ്റും. ഇതുവരെയും ഞാൻ ഇത്രയും നേരത്തെ ഒരു ഫ്ലൈറ്റ് എടുത്ത് മറ്റൊരു രാജ്യത്തേക്ക് പോയിട്ടില്ല. പൊതുവെ പകൽ സമയത്താണ് ദൂരയാത്രകൾ തിരഞ്ഞെടുക്കാറ്. എന്നാൽ ഈ 4 മണിക്കൂർ ദൂരമുള്ള യാത്ര 3 മണിക്ക് പുറപ്പെട്ടാൽ രാവിലെ 7 മണിയോടുകൂടി ആ രാജ്യത്തെത്തുകയും ആ പകൽ സമയം മുഴുവനും ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാൻ പകൽ സമയമാണ് ഏറ്റവും അനുയോജ്യം. രാത്രിയിൽ മാത്രം മനോഹരമാകുന്ന ബുർജ് ഖലീഫയുടെ നൈറ്റ് ഷോ പോലുള്ള കാഴ്ചകൾ രാത്രിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യാം. അറേബ്യയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് മാറി ബസ്സിൽ കയറി വേണം ടെർമിനലിലേക്ക് എത്താൻ. ഇതിനു മുൻപുള്ള വിയറ്റ്നാം, കംബോഡിയ യാത്രയിലോ യൂറോപ്യൻ യാത്രയിലോ ഏതുമാകട്ടെ, എല്ലാം നമ്മൾ എയ്റോ ബ്രിഡ്ജിലൂടെ എയർപോർട്ടിൻ്റെ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വ്യത്യസ്തമായൊരു അനുഭവമാണ്. വിമാനത്തിൽ നിന്നും ഇങ്ങനെ ഗോവണി ഇറങ്ങി മറ്റൊരു വാഹനത്തിൽ കയറി ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക്. ഇവിടെ കാണുന്ന വിമാനങ്ങളിൽ ഭൂരിഭാഗവും എയർ അറേബ്യയുടെയാണ്. ഷാർജയിലേക്ക് എയർ അറേബ്യയ്ക്ക് മാത്രമേ സർവീസ് ഉള്ളൂ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. യു എയിലേക്ക് ഇന്ത്യക്കാർക്ക് ഇ വിസ അവൈലബിൾ ആണ്, ഇലക്ട്രോണിക് വിസ. നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പിയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മാത്രം സമർപ്പിച്ചാൽ മതിയാവും. ഇമിഗ്രേഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കി ഞാൻ ഷാർജ എയർപോർട്ടിന് വെളിയിലേക്ക് തിരിക്കുകയാണ്. ഔദ്യോഗികമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും ഒരു ബസ്സിൽ കയറി വേണം മറ്റ് കാഴ്ചകളിലേക്ക് പോകാൻ. ഒരു ചായ കുടിച്ചിട്ടാവാം യാത്ര. ഇന്നലെ 12 മണിയോടുകൂടി എയർപോർട്ടിലെത്തിയതാണ്. നല്ല വിശപ്പ്. മലയാളികൾക്ക് സുപരിചിതമായ വിഭവങ്ങൾ എന്നതുപോലെ തന്നെ ഈ കൗണ്ടറിലുള്ളതും മലയാളികളായിരുന്നു. യു എയിലെ ആകെ കണക്കെടുത്താൽ 80% വിദേശികളാണ്. 20% മാത്രമേ അറബികളുള്ളൂ. 80% വരുന്ന വിദേശികളിൽ 40% പേരും ഇന്ത്യക്കാർ തന്നെയാണ്. അതിനുശേഷമുള്ള കണക്കിൽ പാകിസ്ഥാനാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ബസ്സിൽ കയറി മുൻ സീറ്റിൽ തന്നെ ഞാൻ സ്ഥാനം ഉറപ്പിച്ചു. കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കണമല്ലോ. ഷാർജയിലെ സിറ്റിയിലേക്കാണ് ആദ്യ യാത്ര. സിറ്റിയിലെ പ്രധാന കാഴ്ചകൾ പകർത്തിയ ശേഷം വേണം മറ്റു കാഴ്ചകളിലേക്ക് പോകാൻ.
യു എയിൽ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എയർപോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളോ മതിൽക്കെട്ടുകളോ ഒന്നുമില്ലായ്മ. യു എ എന്ന് പറയുന്നത് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളോടും സൗഹൃദത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭീമാകാരമായ മതിലുകളോ ഒരുപാട് സെപ്പറേഷനോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് റോഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുക പോലുമില്ല. എന്നാൽ യു എയിലെ എയർപോർട്ടുകളുടെ സമീപത്തോടുകൂടി തന്നെ ബസ്സുകളും കാറുകളും എല്ലാം പോകും. കാരണം അവിടെ സുരക്ഷാ ഭീഷണികൾ ഒന്നും തന്നെയില്ല. എത്ര മനോഹരമായിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ പരിപാലിച്ചു പോരുന്നത് എന്ന് നോക്കുക. ഇത് ഒരു മരുഭൂമിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ നാട്ടിലേതുപോലെ സ്വാഭാവികമായുള്ള പച്ചപ്പല്ല ഇതൊക്കെ. എപ്പോഴും ഇങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളം നനച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പച്ചപ്പ് ഇവർ പരിപാലിച്ചു പോരുന്നത്. എത്രത്തോളം പ്ലാനിങ്ങും കഠിനാധ്വാനവും വേണ്ട കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി തന്നെ ഇത്തരം പച്ചപ്പുണ്ടെങ്കിലും അത് ആരും പരിപാലിക്കാറില്ല. ഇവിടെ ഇതാ ഒരു അറേബ്യൻ രാജ്യത്ത് മഴ വളരെ വിരളമായി ലഭിക്കുന്ന ഒരു രാജ്യത്ത്, ഫലഭൂഷ്ടമായ മണ്ണ് ലഭിക്കാത്ത രാജ്യത്ത് എത്ര മനോഹരമായിട്ടാണ് പച്ചപ്പ് നിലനിർത്തുന്നത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഷാർജയുടെ വികസന മോഡലാണ് ഈ കാണുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നത് പച്ചപ്പിനോട് ചേർന്ന് പോകണം എന്ന പാഠമാണ് ഇവർ സമ്മാനിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രം കഠിനമായ ചൂടുള്ള നമ്മുടെ കേരളത്തിൽ പോലും നമ്മൾ പരിപാലിക്കുന്ന പല പൂക്കളും ചെടികളുമെല്ലാം കരിഞ്ഞു പോവുകയാണ്. എന്നാൽ 3 മാസത്തോളം മാത്രം മഴ ലഭിക്കുന്ന ഈ രാജ്യത്ത് എത്ര മനോഹരമായിട്ടാണ് എപ്പോഴും പച്ചപ്പ് നിലനിർത്തുന്നത് എന്ന് നോക്കുക. ഇപ്പോൾ ഈ വലതുവശത്ത് കാണുന്ന മണൽ തരികളാണ് ഇവിടുത്തെ ഒരു സാധാരണ രീതി. ഇത്തരം തരിച്ചായ ഭൂമിയെ മെരുക്കിയെടുത്താണ് ഇവരുടെ ആധുനികതയും ടെക്നോളജിയും എല്ലാം കൊണ്ട് ഫലഭൂയിഷ്ഠമായ പൂങ്കാവനങ്ങളാക്കി മാറ്റുന്നത്. പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കളും എല്ലാം ഇവിടെ സമ്പന്നമാണ്. ആ കാഴ്ചകൾ നോക്കി ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്.